എല്ലാവർക്കും ടേസ്റ്റ് മേക്കറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ കാളനാണ് അതായത് ഇത് കട്ടിക്കാളനാണ് അതായത് നമ്മളിവിടെ കാളനെന്ന് പറയുമ്പോൾ ഇച്ചിരി ലൂസായിട്ട് നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളൊക്കെ സാധാരണ ഉണ്ടാക്കാറുള്ളത് എന്നാൽ ഈ കട്ടിക്കാളൻ അത് തൃശ്ശൂർ സൈഡിലെ സദ്യയിലോട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കട്ടിക്കാളനുണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പച്ചക്ക അതായത് നേന്ത്രക്കായാണ് ഒരെണ്ണം നല്ല വിളഞ്ഞ കായും പിന്നെ ചേനയാണ് ഇത്രയും ചേന വേണ്ട ഇതിൻ്റെ പകുതി ചേന മതി ഒരു നൂറ് ഗ്രാം ചേനയുടെ ആവശ്യമേ വരുവുള്ളൂ നമുക്ക് അപ്പോൾ നമുക്കിതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേ ഞാനിതുപോലെ സ്ലൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണോ ഈ ഇതിനെ പീസസ് ആക്കാം ചേനയും വലിയ ചെറിയ പീസസ് ആയിട്ടാണ് ഞാനിതിനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്കിതിനെ കട്ട് ചെയ്യാം നീളത്തിന് വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇതിന് എരിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല പൊടിച്ചെടുത്ത കുരുമുളകാണ് നമ്മൾ തരിതരാന്നുള്ളതല്ല നല്ല പൊടിച്ചതാണ് പിന്നെ വേണ്ടത് തൈരാണ് തൈര് കട്ട തൈരാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂട്ടിലേക്ക് വേണ്ടത് തേങ്ങയും ജീരകവുമാണ് വേറെ ഒന്നും നമ്മളിതിന് ചേർക്കുന്നില്ല അപ്പം ഈ രണ്ടും നന്നായിട്ട് അതായത് വെള്ളം ചേർക്കാതെ പറ്റുമെങ്കിൽ അരയ്ക്കുമ്പോൾ നമ്മൾ തൈര് ചേർത്ത് അരയ്ക്കുക വെള്ളം ചേർത്ത് അരയ്ക്കരുത് ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് നമ്മുടെ വാഴയ്ക്ക അല്ലെങ്കിൽ നമ്മുടെ നേന്ത്രക്കായ നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ചേനയും ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ച് നല്ല തിക്കായിരിക്കും ആ പാത്രം അതുകൊണ്ടാണ് നമ്മൾ മൺചട്ടി അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ലോണം തിള വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ തിളയ്ക്കാൻ അടച്ചു വെച്ചിരുന്ന നമ്മുടെ നേന്ത്രക്കായും ചേനയുമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതിപ്പോൾ തന്നെ നല്ലൊരു തിള വരുമ്പോൾ തന്നെ ഇതൊന്ന് കുക്കാവും വളരെ പെട്ടെന്നായി കിട്ടും ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ കുരുമുളക് നന്നായിട്ട് പൊടിച്ച കുരുമുളകാണ് അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേണം കുരുമുളകിൻ്റെ എരി മാത്രമാണ് നമ്മുടെ ഈ കാണാനുള്ളത് ഇതാ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കുറച്ച് വെള്ളം കൂടെ ഉണ്ട് അപ്പം ഈ വെള്ളമെല്ലാം നല്ലോണം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്നും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക മണവും ഒരു രുചിയൊക്കെ ഈ നെയ്യ് കൊടുക്കും നെയ്യപ്പും വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല കട്ട തൈരാണ് പുളിയൊക്കെ ഉള്ള ഒരല്പം പുളിയേ ഉള്ളൂ ഇതിൽ വീട്ടിലുണ്ടാക്കുന്നതാണ് നമ്മൾ തൈരും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്നും നല്ലതുപോലെ മിക്സ് ചെയ്യാം സാധാരണ നമ്മൾ തൈരൊക്കെ ചൂടാക്കാറില്ല പക്ഷെ ഈ കാണേണ്ട ഒരു പ്രത്യേകതയാണ് തൈര് നല്ലോണം ഇനി തൈരിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതൊന്ന് കുറുകി വരണം നമ്മുടേത് കട്ടിക്കാളനല്ലേ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം എന്താ കണ്ടില്ലേ ഇപ്പം ഇത്തിരി ലൂസാണ് ഇത് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു പൊടിക്കൈ ചെയ്യാം നമുക്ക് അതായത് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അരിപ്പൊടി ഇളം ചൂടുവെള്ളത്തിൽ കറിയിലേക്ക് നമുക്കൊന്നൊന്ന് ഒന്ന് പതിയെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അരിപ്പൊടിയും കൂടെ വരുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് ബൈൻഡ് ചെയ്ത് നല്ല തിക്കായിട്ട് കിട്ടും കണ്ടില്ലേ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കറി ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ തേങ്ങയും ജീരകവും കൂടെയുള്ള മിക്സിൻ്റെ ആ ഒരു കൂട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഞാനിതിപ്പോൾ ഒരു അര ഗ്ലാസ് തൈരും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത് വെള്ളം ചേർത്തിട്ടല്ല അരച്ചത് ആ അരപ്പും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്കിതൊന്ന് നല്ലോണം കുക്ക് ചെയ്യണം അതായത് ഇത് സദ്യയുടെ ഇലയിലൊക്കെ വെച്ചാൽ ഇങ്ങനെ ഒഴിച്ചു അങ്ങനെ പോകുന്ന ഒഴിച്ചു വെക്കുന്ന കറിയല്ല വെച്ചാൽ അവിടെ ഇരിക്കണം ആ രീതിക്കുള്ള കറിയാണ് ഇനി നമ്മൾ ഇതിൽ ഏറ്റവും അവസാനമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതായത് കറിയുടെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കായൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉപ്പ് പിടിച്ചോളും ഇതാ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിനെ ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കണം നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉലുവ പൊടിച്ചതാണിത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം നമ്മൾ താളിക്കാൻ പോകുന്നത് നെയ്യിലാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളതിലേക്ക് ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണം ഒരു മൂന്ന് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തതാണിത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ പച്ച കളറൊന്നും പോകാതെ നമ്മുടെ കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കാളനിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതാ കണ്ടില്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും താളിച്ചെടുത്തതൊക്കെ നമ്മുടെ കാളനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന പാടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കാളൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ സദ്യ സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ടിക്കാളൻ എന്നാണ് ഇതിനെ പറയുന്നത് ഇത് അത്രയ്ക്കും തിക്കാണ് ഇതേ ഞാൻ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ കട്ടിക്കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇതൊരു പത്ത് പേർക്കൊക്കെ നമുക്ക് സദ്യയ്ക്ക് വിളമ്പാൻ പറ്റും അത്രയ്ക്കൊണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം പുതിയൊരു വീഡിയോയിൽ കാണുവേക്കും ടേക്ക് കെയർ ബൈ ബൈ